നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. പഴവർഗ കൃഷി ഈ വർഷം 200 ക്ലസ്റ്ററുകളിൽ എത്തുമെന്ന് മന്ത്രി പി പ്രസാദ്. പാറത്തോട്, ചെറുമല, പാലക്കാട്ട നീർത്തട ആസ്തി കൈമാറി. ഭക്തരെ അനുഗ്രഹിച്ച് ഊരു ചുറ്റി കുമാരനെല്ലൂരമ്മ. ഉത്രട്ടാതി ഊരു ചുറ്റി വള്ളംകളി ഭക്തിസാന്ദ്രം നാടൊന്നാകെ പങ്കാളികളായി. നാഷണൽ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന് കോട്ടയത്ത് തുടക്കം. മത്സരങ്ങൾ MG യൂണിവേഴ്സിറ്റി ഗ്രൗണ്ടിലും മാന്നാനം KE സ്കൂൾ ഗ്രൗണ്ടിലും. 41 ടീമുകൾ മാറ്റുരയ്ക്കും. വാർത്തകൾ വിശദമായി. പാറത്തോട്, ചെറുമല, പാലക്കാത്തടം നീർത്തട പദ്ധതി ആസ്തി കൈമാറി. പഴവർഗ കൃഷി ഈ വർഷം 200 ക്ലസ്റ്ററുകളിൽ എത്തിക്കുമെന്ന് ആസ്തി കൈമാറി മണ്ണ് സംരക്ഷണ വകുപ്പ് മന്ത്രി പി പ്രസാദ് പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ 400-ദിന പരിപാടിയിൽ ഉൾപ്പെടുത്തി ചെറുമല പാലക്കാത്തടം നീർത്തട പദ്ധതിയുടെ ആസ്തി കൈമാറ്റ ചടങ്ങ് പാറത്തോട് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്നു. പഴവർഗ്ഗങ്ങളുടെ കൃഷി ലാഭകരമാക്കാൻ ക്ലസ്റ്റർ അടിസ്ഥാനത്തിൽ കൃഷി തുടങ്ങിയെന്നും ഈ വർഷം സംസ്ഥാനം 200 ക്ലസ്റ്ററുകളിലേക്ക് എത്തുമെന്നും കൃഷി, മണ്ണു പര്യവേക്ഷണ, മണ്ണു സംരക്ഷണ വകുപ്പ് മന്ത്രി പി പ്രസാദ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് പറഞ്ഞു. പഴവർഗ കൃഷിയുടെ 200 ക്ലസ്റ്ററുകളിലൊന്ന് പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ അനുവദിക്കുമെന്നും പൂഞ്ഞാർ MLA അഡ്വക്കൻ സെബാസ്റ്റ്യൻ കുളത്തിങ്കലിന്റെ നേതൃത്വത്തിലുള്ള ഫലസമൃദ്ധി പദ്ധതി അഭിനന്ദനാർഹമാണെന്നും മന്ത്രി പറഞ്ഞു. കൃഷിയുടെ ആസൂത്രണം നടക്കേണ്ടത് കൃഷിയിടങ്ങളിലാണ്. കർഷകന്റെ സംരക്ഷണം സമൂഹത്തിന്റെയും സർക്കാരുകളുടെയും ഉത്തരവാദിത്വമായി മാറണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കർഷകന് അന്തസ്സാർന്ന ജീവിതം നയിക്കാനായാൽ മാത്രമേ കൃഷിയിൽ നിലനിൽക്കാനാവൂവെന്നും മന്ത്രി പറഞ്ഞു. നട്ടല്ലാണെന്നും കർഷകൻ ദൈവമാണെന്നും കർഷകൻ എല്ലാം എല്ലാമാണെന്നും പ്രസംഗിച്ചിട്ട് മാത്രം തലയൊന്നുമില്ല. അത് നോക്കുകയാണെങ്കിൽ ചിങ്ങൊന്നിന് കൃത്യമായിട്ടുള്ള നമ്മളെല്ലാവരും നടത്തുന്ന ഒരു പരിപാടിയാണ്. പക്ഷെ കർഷകന്റെ സംരക്ഷണം എന്നത് സമൂഹത്തിന്റെയും സർക്കാരുകളുടെയും ഏറ്റവും വലിയ ഉത്തരവാദിത്വമാണ്. ചടങ്ങിൽ പാറത്തോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK ശശികുമാർ ആസ്തി കൈമാറ്റ രേഖ മന്ത്രി പി പ്രസാദിൽ നിന്നും ഏറ്റുവാങ്ങി. അഡ്വക്കർ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA അധ്യക്ഷനായി. കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ്, മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM രേഖാദാസ്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കർ സുഭേഷ് സുധാകരൻ, PR അനുപമ, പാറത്തോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സോഫി ജോസഫ്, കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ TJ മോഹനൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കറ്റ് സാജൻ കുന്നത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാന മണ്ണ് പര്യവേക്ഷണ മണ്ണ് സംരക്ഷണ വകുപ്പ് ഗ്രാമീണ അടിസ്ഥാന സൌകര്യ വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി നബാർഡിന്റെ ധനസഹായത്തോടെ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ പാറത്തോട് ഗ്രാമപഞ്ചായത്തിലെ 6, 7, 8, 9, 13, 14, 14 വാർഡുകളിലും മുണ്ടക്കയം ഗ്രാമപഞ്ചായത്തിലെ 17 വാർഡിന്റെ ഏതാനും ഭാഗങ്ങളിലുമായി 542 ഹെക്ടർ സ്ഥലത്താണ് ചെറുമല പാലക്കാത്തടം നീർത്തട പദ്ധതി പൂർത്തീകരിച്ചത്. 145.87 ലക്ഷം രൂപയുടെ ആസ്തി നിർമ്മാണത്തിനൊപ്പം തദ്ദേശീയർക്കായി തൊഴിൽ ദിനങ്ങളും സൃഷ്ടിച്ചു. ഇനി ആസ്തിയുടെ സംരക്ഷണം ഗ്രാമപഞ്ചായത്തിനാണ്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. ഭക്തിയിൽ ആറാടി കുമാരനെല്ലൂർ ഉത്രട്ടാതി ഊരു ചുറ്റി ജലോത്സവം. ദേവി ചൈതന്യം ആവാഹിച്ച് ദേവിയുടെ സിംഹവാഹനം പള്ളിയോടത്തിൽ പ്രതിഷ്ഠിച്ച് വള്ളങ്ങൾ മീനച്ചിലാറ്റിലൂടെ ഊരു ചുറ്റി. ഭക്തർ ഒന്നടങ്കം പങ്കാളികളായി. ഐതിഹ്യ പെരുമയിൽ കുമാരനെല്ലൂരിൽ ഉത്രട്ടാതി ഊരു ചുറ്റു വള്ളം കളി. രാവിലെ കുമാരനെല്ലൂർ ക്ഷേത്രത്തിൽ നിന്നും ദേവി ചൈതന്യം ആവാഹിച്ച സിംഹവാഹനം വാദ്യമേളങ്ങളുടെയും വഞ്ചിപ്പാട്ടിന്റെയും അകമ്പടിയോടെ ആറാട്ടുകടവിൽ എത്തിച്ചു. ക്ഷേത്രത്തിന്റെ ആറാട്ടുകടവിൽ നിന്നും സിംഹവാഹനവും വഹിച്ചുള്ള പള്ളിയോടം മീനച്ചിലാറ്റിലൂടെ സഞ്ചരിച്ച് ദേശവഴികളിലെ ഭക്തരെ അനുഗ്രഹിച്ച് ഊരു ചുറ്റി.
ചെമ്മങ്ങാട് ശ്രീകൃഷ്ണക്ഷേത്രം, നീലിമംഗലം, അമ്പാട്ട്, നട്ടാശ്ശേരി, ഇടത്തിൽ മണപ്പുറം വഴി സൂര്യകാലടി മനയുടെ കടവിൽ എത്തിയ ശേഷം വട്ടമൂട് നാഗമ്പടം വഴി ചുങ്കത്തെത്തി. ഉച്ചകഴിഞ്ഞ് കുടമാളൂർ പനമ്പാലം വഴി കുമാരനെല്ലൂർ ക്ഷേത്രത്തിന്റെ കടവിലെത്തി സിംഹവാഹനം തിരികെ ഏൽപ്പിച്ചതോടെ ഊരുചുറ്റ് സമാപിച്ചു. കുമാരനെല്ലൂരിലെ വിവിധ കരയോഗങ്ങളുടെ ആഭിമുഖ്യത്തിലായിരുന്നു ജലോത്സവം. ഫ്രാൻസിസ് ജോർജ് MP, നഗരസഭാധ്യക്ഷ ബിൻസി സെബാസ്റ്റ്യൻ, കൌൺസിലർ സാബു തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോട്ടയം. നാഷണൽ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് MG സർവകലാശാല ഗ്രൗണ്ടിൽ തുടങ്ങി. 41 ടീമുകളാണ് മത്സരിക്കുന്നത്. MG സർവകലാശാല മാന്നാനം KU സ്കൂൾ ഗ്രൗണ്ടുകളിലായാണ് മത്സരങ്ങൾ. ഇന്ത്യയിലെ ICSE, ISC സ്കൂൾ ബോർഡ് നടത്തുന്ന ദേശീയ കായിക മത്സരങ്ങളുടെ ഭാഗമായി ആൺകുട്ടികളുടെ നാഷണൽ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പുകൾക്ക് MG യൂണിവേഴ്സിറ്റി ഫുട്ബോൾ ഗ്രൗണ്ടിൽ തുടക്കമായി. മാന്നാനം കുര്യാക്കോസ് ഏലിയാസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ആതിഥേയത്വം വഹിക്കുന്ന ടൂർണമെന്റിന്റെ മത്സരങ്ങൾ നടക്കുന്നത് MG യൂണിവേഴ്സിറ്റിയുടെ പുതിയ ഫുട്ബോൾ ഗ്രൗണ്ടിലും മാന്നാനം KU സ്കൂൾ ഗ്രൗണ്ടിലുമാണ്. മത്സരങ്ങളിൽ 800 പരം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യയിലെ 13 റീജിയണുകളിൽ നിന്നും ദുബായിലെ ഒരു റീജിയണിൽ നിന്നുമായി Under-14, 17, 19 വിഭാഗങ്ങളിലായി 41 ടീമുകൾ മത്സരിക്കുന്നുണ്ട്. മാന്നാനം കുര്യാക്കോസ് ഏരിയാസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ആതിഥേയത്വം വഹിക്കുന്ന നാഷണൽ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം മന്ത്രി VN വാസവൻ നിർവഹിച്ചു. ചടങ്ങിൽ MG സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ CT അരവിന്ദകുമാർ അധ്യക്ഷനായി. മോൻസ് ജോസഫ് MLA, കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു, ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആര്യരാജൻ, അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളം തുടങ്ങിയവർ പങ്കെടുത്തു. യൂണിവേഴ്സിറ്റി ഗ്രൗണ്ടിൽ ഈ മാസം 20-21 തീയതികളിലായാണ് സെമി ഫൈനൽ മത്സരങ്ങൾ നടക്കുക. ഫൈനൽ മത്സരങ്ങളിൽ നിന്നും സ്പോർട്സ് ആൻഡ് ഗെയിംസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഖേലോ 2024 പങ്കെടുക്കാനുള്ള ടീമിനെ തെരഞ്ഞെടുക്കും. ന്യൂസ് ബ്യൂറോ കോട്ടയം. ഭാരതീയ വേലൻ സൊസൈറ്റി സുവർണ ജൂബിലി സമ്മേളനത്തിന് ഈ മാസം 20 കോട്ടയത്ത് തുടക്കമാകും. 20 ഉച്ചകഴിഞ്ഞ് 2 വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ദീപശിഖ, പതാക, കൊടിമര, കപ്പി, കയർ, ഛായാചിത്ര ജാഥകൾ കോട്ടയത്ത് സംഗമിച്ച ശേഷം സമ്മേളന നഗരിയിൽ എത്തും. ഭാരതീയ വേലൻ സൊസൈറ്റി സുവർണ ജൂബിലി സമ്മേളനം സെപ്റ്റംബർ 20, 21, 22 തീയതികളിൽ കോട്ടയത്ത് മാമമാപ്പിള ഹാൾ, സാഹിത്യപ്രവർത്തക സഹകരണ സംഘ ഹാൾ, ഹെഡ് ഓഫീസ് ഹാൾ എന്നിവിടങ്ങളിലായി നടക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് രാജീവ് നെല്ലിക്കുന്നേൽ, ജനറൽ സെക്രട്ടറി സുരേഷ് പൈലാട്ടുപാറ, ട്രഷറർ CS ശശീന്ദ്രൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 3 ഞങ്ങളുടെ 50 വാർഷികം സുവർണ ജൂബിലി സമ്മേളനത്തിന്റെ തുടക്കം കുറിച്ചുകൊണ്ട് സംസ്ഥാന പ്രസിഡന്റ് രാജീവ് നെല്ലിക്കുന്നേൽ അവിടെ പതാക ഉയർത്തും. 4 ഞങ്ങളുടെ സുവർണ ജൂബിലി സ്മാരക മന്ദിരം കോട്ടയം വടവാതൂരിലുള്ള ഞങ്ങളുടെ ഹെഡ് ഓഫീസിനോടടുത്ത് ചേർന്ന് സുവർണ ജൂബിലി സ്മാരക മന്ദിരം കേരളത്തിന്റെ ആദരണീയനായിട്ടുള്ള മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി, കോട്ടയത്തിന്റെ MLA കൂടിയായിട്ടുള്ള ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവർ ഉദ്ഘാടനം ചെയ്യുകയാണ്. 21 രാവിലെ 9 ഞങ്ങളുടെ ആചാര്യനായിട്ടുള്ള രാഘവൻ ശാസ്ത്രി നഗറിൽ മാമൻ മാപ്പിട ഹാളിൽ ഞങ്ങളുടെ സംസ്ഥാന മഹിളാ സമ്മേളനം നടക്കുകയാണ്. 1000 വനിതകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ആ സംസ്ഥാന വനിതാ സമ്മേളനം രാവിലെ 9 കേരളത്തിന്റെ ബഹുമാനപ്പെട്ട സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ VN വാസവൻ ഉദ്ഘാടനം ചെയ്യുന്നതാണ്. സമ്മേളനത്തെ തുടക്കം കുറിച്ച് 20 വിവിധ സ്ഥലങ്ങളിൽ നിന്നും സമ്മേളന നഗറിലേക്ക് ദീപശിഖ, പതാക, കൊടിമര, കപ്പി, കയർ, ഛായാചിത്ര ജാഥകൾ ഉച്ചകഴിഞ്ഞ് 2 കുര്യനുതിപ്പ് റോഡിൽ സംഗമിച്ച് സംയുക്ത ജാഥയെ സമ്മേളന നഗരിയായ മാമമാപ്പിള ഹാളിലെത്തും. വൈകിട്ട് 3 മാമമാപ്പിള ഹാളിന് മുന്നിൽ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് നെല്ലിക്കുന്നേൽ പതാക ഉയർത്തുന്നതോടുകൂടി സമ്മേളനത്തിന് തുടക്കം കുറിക്കും. 4 വടവാതൂരിൽ BVS സുവർണ ജൂബിലി സ്മാരക മന്ദിരം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്യും. 2 ശനിയാഴ്ച രാവിലെ 9:30 മാമമാപ്പിള ഹാളിൽ നടക്കുന്ന സംസ്ഥാന വനിതാ സമ്മേളനം സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്യും. ഉച്ചകഴിഞ്ഞ് 2 സമ്മേളന നഗറിൽ നിന്നും നഗരം ചുറ്റി 1000 പങ്കെടുപ്പിച്ചുകൊണ്ട് സാംസ്കാരിക ഘോഷയാത്ര നടക്കും. മുത്തുക്കുഴകൾ, പ്ലോട്ടുകൾ, നാടൻ കലാരൂപങ്ങൾ സാംസ്കാരിക ജാഥയിൽ അണിനിരക്കും. വൈകുന്നേരം 4 മാമമാപ്പിള ഹാളിൽ നടക്കുന്ന സുവർണ ജൂബിലി സമ്മേളനം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും. വൈദ്യുതി മന്ത്രി K.കൃഷ്ണൻകുട്ടി സുവർണ ജൂബിലി സ്മരണിക പ്രകാശനം ചെയ്യും. 22 ഞായറാഴ്ച രാവിലെ 9:30 സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം ഹാളിൽ നടക്കുന്ന സുഹൃത് സമ്മേളനം
പി രാമഭദ്രൻ ഉദ്ഘാടനം ചെയ്യുമെന്നും ദളിത് ആക്ടിവിസ്റ്റ് സണ്ണി കാപ്പിക്കാട് മുഖ്യപ്രഭാഷണം നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ ട്രഷറർ സി എസ് ശശീന്ദ്രൻ, ഭാരവാഹികളായ എൻ എസ് കുഞ്ഞുമോൻ, അജിത് കുമാർ, സി കെ ബിജുമോൻ, കെ എസ്, രവികുമാർ ടി എസ്, കെ പി ദിവാകരൻ, എ വി മനോജ് വിജയ്, ബാലകൃഷ്ണൻ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോട്ടയം. മറ്റക്കര നെല്ലിക്കുന്ന് യോജന വേദിയുടെ നേതൃത്വത്തിൽ യോഗ ബോധവൽക്കരണ ക്ലാസും ജീവിതശൈലി രോഗനിർണയവും നടത്തി. നിരവധി പേർ പങ്കെടുത്തു. മറ്റക്കര നെല്ലിക്കുന്ന് വയോജന വേദിയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷവും യോഗ ബോധവൽക്കരണ ക്ലാസും ജീവിതശൈലി രോഗനിർണയവും നടത്തി. നെല്ലിക്കുന്ന് പബ്ലിക് ലൈബ്രറി ഹാളിൽ നടന്ന പരിപാടി അകലകുന്ന് റൂറൽ ഹൗസിംഗ് സൊസൈറ്റി പ്രസിഡന്റ് എം എസ് വിജയൻ ഉദ്ഘാടനം ചെയ്തു. നെല്ലിക്കുന്ന് വയോജന വേദി രക്ഷാധികാരി സരോജിനി അമ്മ അധ്യക്ഷയായിരുന്നു. രാഘവൻ നായർ പനച്ചക്കൽ, വാസുദേവൻ നായർ രാഗം നെല്ലിക്കുന്ന് പബ്ലിക് ലൈബ്രറി പ്രസിഡന്റ് എം എസ് രാജു, വാർഡ് മെമ്പർ സീമ പ്രകാശ്, മുണ്ടൻകുന്ന് ആരോഗ്യകേന്ദ്ര ഹെൽത്ത് നഴ്സ് ഹിന്ദു തുടങ്ങിയവർ പങ്കെടുത്തു. യോഗ നാഷണൽ റഫറി ഹരികുമാർ മറ്റക്കര ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. പരിപാടിയിൽ പങ്കെടുത്തവർക്ക് പായസ വിതരണവും മത്സര വിജയികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ പുൻകുന്നം. വയനാട് ദുരന്തബാധിതരെ സഹായിക്കാൻ കാനഡയിലെ തെരുവിൽ വയലിൻ വായിച്ച് കനേഡിയൻ പൗരൻ സമാഹരിച്ചത് 61,000 രൂപ. ദുരന്തത്തിന്റെ വിവരം എഴുതി പ്രദർശിപ്പിച്ച ശേഷമായിരുന്നു സാം ടി നൈനാൻ എന്ന 14-കാരൻ വയലിനുമായി തെരുവിലിറങ്ങിയത്. കോട്ടയം തോട്ടക്കാട്ട് സ്വദേശി ടാജു എ പുന്നൂസിന്റെ മകനാണ് സാം. ഉരുൾപൊട്ടലിൽ തകർന്ന വയനാടിന് കാനഡയിൽ നിന്ന് ഒരു കൊച്ചു സഹായം. വയനാട് ദുരിതബാധിതരെ സഹായിക്കാൻ തെരുവിലാണ് സാം നൈനാൻ എന്ന 14-കാരൻ തന്റെ വയലിനുമായി ഇറങ്ങിച്ചെന്നത്. കാനഡയിലെ റിയാലിറ്റി ഷോയിലെ താരമാണ് വയലിനിസ്റ്റായ സാം ടി നൈനാൻ. കോട്ടയം തോട്ടക്കാട്ട് സ്വദേശി ടാജു എ പുന്നൂസിന്റെയും സൂസൻ കോരയുടെയും മകനാണ് ഈ കനേഡിയൻ പൗരൻ. കാനഡയിലെ ഓഷ്വയിലാണ് താമസം. ദുരന്തത്തിന്റെ വിവരം എഴുതി പ്രദർശിപ്പിച്ച ശേഷമായിരുന്നു തെരുവിൽ വയലിൻ വായിച്ച് സാം ദുരിതാശ്വാസ നിധി സമാഹരിച്ചത്. 61,000 രൂപയാണ് സാം സമാഹരിച്ചത്. മികച്ച പ്രതികരണമാണ് കാനഡക്കാർ നൽകിയതെന്ന് സാം പറഞ്ഞു. ഹലോ ദേർ, മൈ നെയിം ഈസ് സാം നൈനാൻ ആൻഡ് ഐ ആം 15 ഇയേഴ്സ് ഓൾഡ്. ഐ ലിവ് ഇൻ ടൊറോണ്ടോ, കാനഡ വിത്ത് മൈ പേരന്റ്സ് സിൻസ് വി മൂവ്ഡ് 10 ഇയേഴ്സ് അഗോ. ഐ പ്ലേഡ് വയലിൻ ഫോർ ദി പാസ്റ്റ് 7 ഇയേഴ്സ് ആൻഡ് വെൻ ഐ ഹേർഡ് അബൌട്ട് ദി ഡിസാസ്റ്റർ ഇൻ വയനാട് ആൻഡ് മൈ ഹോം സ്റ്റേറ്റ് കേരള, ഐ വാസ് സാഡ് ആൻഡ് ഡിസ്ട്രസ്ഡ് ബൈ ദി ഡെവാസ്റ്റേഷൻ ദാറ്റ് ദി ലാൻഡ്സ്ലൈഡ്സ് ബ്രോട്ട്. I want to bring awareness and raise funds to help the victims in deciding to take my violin and play at the farmer's market near my home here in Canada. I was able to raise around $265 at the market and in total $1,000, which is around 60,000 rupees, through my GoFundMe page. I send this to the Kerala Chief Minister's Distress Relief Fund. Stay safe and thank you. നാട്ടിലുള്ള മാതാവിന്റെ സഹോദരൻ അഡ്വക്കേറ്റ് ടോം കോര മുഖേനയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തുക കൈമാറിയത്. 2018 പ്രളയകാലത്തും സമാനമായ രീതിയിൽ സാം ദുരിതബാധിതരെ സഹായിക്കുവാൻ രംഗത്ത് വന്നിരുന്നു. ന്യൂസ് ബ്യൂറോ കോട്ടയം. മാഞ്ഞൂർ പഞ്ചായത്തിലെ ഓമല്ലൂർ കനാൽ പ്രദേശത്തെ സൗന്ദര്യവൽക്കരണ പരിപാടി ഫ്രാൻസിസ് ജോർജ് എം പി ഉദ്ഘാടനം ചെയ്തു. പ്രദേശത്തിന്റെ ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്താനായാൽ പ്രദേശവാസികൾക്ക് ഏറെ ഗുണകരമാകുമെന്നും എം പി പറഞ്ഞു. മാഞ്ഞൂർ പഞ്ചായത്തിലെ 4-6 വാർഡുകളിലൂടെ കടന്നുപോകുന്ന എം വി ഐ പി കനാൽ പ്രദേശത്തിന്റെ 1.5 കിലോമീറ്ററോളം ദൂരം ശുചീകരിച്ച് സൗന്ദര്യവൽക്കരണം നടത്താനുള്ള ശ്രമങ്ങളാണ് നാട്ടുകാരുടെ കൂട്ടായ്മയിൽ നടത്തിവരുന്നത്. ശുചീകരണം പൂർത്തീകരിച്ച ശേഷം അടുത്ത ഘട്ടമായി ത്രിതല പഞ്ചായത്ത് എം എൽ എ എം പി ഫണ്ടുകൾ പ്രയോജനപ്പെടുത്തി നടത്തുന്ന സൗന്ദര്യവൽക്കരണ പരിപാടികളുടെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് എം പി നിർവഹിച്ചു. പ്രദേശത്തിന്റെ ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തിയാൽ നാട്ടുകാർക്ക് അത് വരുമാന മാർഗമായി മാറുകയും നാടിന്റെ വികസനത്തിന് പ്രയോജനകരമാകുമെന്നും എം പി പറഞ്ഞു. അത് ഏത് പ്രായത്തിലുള്ള ആളുകൾക്കാണെങ്കിലും സായാഹ്നങ്ങളിലൊക്കെ ആസ്വദിക്കാനും നടക്കാനും ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാനും ഇവിടെ ഇപ്പോൾ ഈ കുട്ടികൾക്കൊക്കെ ഇതിലേക്ക് കയാക്കിംഗ് പോലുള്ള വിനോദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും ഒക്കെ തീർച്ചയായിട്ടും കഴിയും. മഴക്കാലത്ത് പക്ഷെ വെള്ളം ഉണ്ടാവില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. വേനൽക്ക് മാത്രമേ നമ്മുടെ കനാലിലൂടെ വെള്ളം വരികയുള്ളൂ എന്നൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷെ എന്നാൽ പോലും ഇതൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ്. അതിന് നിങ്ങളെടുത്ത ഈ തീരുമാനം എന്തുകൊണ്ടും വളരെ അഭിനന്ദനീയമാണ്, വളരെ ശ്ലാഘനീയമാണ് എന്നെടുത്ത് പറയട്ടെ. വിവിധ വികസന പദ്ധതികളുടെ പ്രഖ്യാപനവും പുതിയതായി രൂപീകരിച്ച ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഉദ്ഘാടനവും അഡ്വക്കേറ്റ് മോൻ ജോസഫ് എം എൽ എ നിർവഹിച്ചു. 50 ലക്ഷം രൂപയുടെ ഒരു ആവശ്യമാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. വിവിധങ്ങളായ ഫണ്ട് കോർത്തിണക്കിക്കൊണ്ട് നമുക്ക് ഈ പദ്ധതി നടപ്പാക്കാൻ വേണ്ടി മുന്നോട്ടുള്ള ഒരു പ്രോജക്റ്റ് ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. എല്ലാ പ്രോജക്റ്റ് കണ്ടപ്പോൾ തന്നെ നമുക്കതിൽ പോലും ചലിപ്പിക്കുന്നതാണ്. നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ മുഖച്ഛായ മാറ്റുന്ന
വിധത്തിൽ ആളുകൾക്ക് ഗുണകരമായി പ്രയോജനപ്പെടാൻ കഴിയുന്ന വലിയൊരു കാഴ്ചപ്പാടാണ് ഇവിടെ അവതരിപ്പിച്ചത്. ആ നിലയിൽ തന്നെ നടക്കുകയാണെങ്കിൽ ഇതൊരു വലിയ ടൂറിസ്റ്റ് പ്ലേസായിട്ട് മാറും, വില്ലേജ് ടൂറിസത്തിൻ്റെ കേരളത്തിലെ ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളിൽ ഒന്നായി മാറും. പഞ്ചായത്ത് പ്രസിഡന്റ് കോമളവല്ലി രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പദ്ധതി പ്രദേശത്തിന്റെ 3D വിഷ്വൽ റിലീസിംഗ് സന്തോഷ് ജോർജ് കുളങ്ങര നിർവഹിച്ചു. വ്യാപാരി വ്യവസായി അംഗങ്ങളെ ജില്ലാ പഞ്ചായത്ത് അംഗം നിർമ്മല ജിമ്മി ആദരിച്ചു. ന്യൂസ് ബ്യൂറോ കോട്ടയം. പാലാ BRCയുടെ നേതൃത്വത്തിൽ ഓണം 2024 നടത്തി. പ്രിസം ഓട്ടിസം സെന്ററിലെ കുട്ടികളാണ് ആഘോഷത്തിൽ പങ്കുചേർന്നത്. പാലാ BRCയുടെ നേതൃത്വത്തിൽ പ്രിസം ഓട്ടിസം സെന്ററിലെ കുട്ടികളെയും അവരുടെ രക്ഷിതാക്കളെയും പങ്കെടുപ്പിച്ച് ഓണാഘോഷം നടത്തി. ഓണം 2024 എന്ന പേരിൽ നടന്ന ഓണാഘോഷം പാലാ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബൈജു കൊല്ലംപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ 3 ഓട്ടിസം സെൻ്ററുകൾ പണിയാനായിട്ട് പണം അനുവദിച്ചിട്ടുണ്ട്. അതിലൊന്ന് പാലയിലാണ്. അതുപ്രകാരം പല നഗരസഭ നിലവിലുണ്ടായിരുന്ന മഹാത്മാഗാന്ധി സ്കൂളിൻ്റെ വക സ്ഥലത്തുണ്ടായിരുന്ന BRCയുടെ കെട്ടിടം പൊളിച്ചു മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ പ്ലാനുകളെല്ലാം റെഡിയായിട്ടുള്ളതാണ്. അത് സമയബന്ധിതമായി പൂർത്തീകരിച്ച് പാലയിലെ BRCയും ഓട്ടിസം സെൻ്ററും ഇവിടുത്തെ കുട്ടികൾക്ക് വേണ്ടി 75 ലക്ഷം രൂപയുടെ പുതിയ കെട്ടിടം താമസിയാതെ തന്നെ പണി ആരംഭിക്കും. അതിൻ്റെ ടെൻഡർ നടപടികളിലേക്കാണ് നഗരസഭ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഓണാഘോഷത്തിൽ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമുള്ള വിവിധ മത്സരങ്ങൾ അരങ്ങേറി. തുടർന്ന് ഓണസദ്യയും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ പാല. അറിയിപ്പ്. പാമ്പാടി രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ട്രാൻസ്പ്ലാന്റ് തസ്തികയിൽ താൽക്കാലിക ഒഴിവുണ്ട്. അഭിമുഖം 24-11 നടക്കും. വിവരങ്ങൾക്ക് www.rit.ac.in. കോട്ടയം ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിൽ 2024-25 അധ്യയന വർഷത്തേക്ക് ബോണ്ടഡ് ലെക്ചർമാരെ നിയമിക്കും. 26-ാം തീയതി രാവിലെ 10:30 നഴ്സിംഗ് കോളേജിലാണ് വാക്കിംഗ് ഇൻ്റർവ്യൂ. വിവരങ്ങൾക്ക് ഫോൺ 0481-259-8469. കോട്ടയം ജില്ലയിലെ ബ്ലോക്കുകളിൽ രാത്രികാല അടിയന്തര മൃഗചികിത്സാ സേവനത്തിന് വെറ്ററിനറി ഡോക്ടർമാരെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കും. കേരള സ്റ്റേറ്റ് വെറ്ററിനറി കൗൺസിലിൽ രജിസ്റ്റർ ചെയ്ത വെറ്ററിനറി സയൻസ് ബിരുദധാരികൾക്കാണ് അവസരം. ബയോഡേറ്റ, സർട്ടിഫിക്കറ്റുകളുടെ അസൽ പകർപ്പ് എന്നിവ സഹിതം 20-ാം തീയതി പകൽ 11 കളക്ടറേറ്റിലുള്ള ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിലെത്തണം. ഫോൺ 0481-256-3726. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പഴവർഗ കൃഷി ഈ വർഷം 200 ക്ലസ്റ്ററുകളിൽ എത്തുമെന്ന് മന്ത്രി P. പ്രസാദ്. പാറത്തോട് ചെറുമല പാലക്കാത്തറ നീർത്തട ആസ്തി കൈമാറി. ഭക്തരെ അനുഗ്രഹിച്ച് ഊരു ചുറ്റി കുമാരനെല്ലൂരമ്മ. ഉത്രട്ടാതി ഊരുചുറ്റി വള്ളംകളി ഭക്തിസാന്ദ്രം നാടൊന്നാകെ പങ്കാളികളായി. നാഷണൽ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന് കോട്ടയത്ത് തുടക്കം. മത്സരങ്ങൾ MG യൂണിവേഴ്സിറ്റി ഗ്രൗണ്ടിലും മാന്നാനം KS സ്കൂൾ ഗ്രൗണ്ടിലും. 41 ടീമുകൾ മാറ്റുരയ്ക്കും. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.